പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ വളരെ പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്നത്. അത് ക്ലിയർ ചെയ്യുന്ന വളരെയധികം വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടും ഉണ്ടാവും. എന്നിട്ടും ആ പ്രശ്നത്തിന് പരിഹാരമാകാത്തവർക്കാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അത് ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ലൊരു സപ്പോർട്ടായിരിക്കും. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ആക്കി വയ്ക്കാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഫോണിൽ ധാരാളം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടാവില്ലേ? അതിൽ പലതും നമ്മൾ ഉപയോഗിക്കാറ് പോലും ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ മാർഗം. സാധാരണ എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യുന്നത്? ഐക്കൺ ഹോൾഡ് ചെയ്ത് അതിൽ നിന്ന് അൺഇൻസ്റ്റോൾ കൊടുക്കും അല്ലേ? ഇങ്ങനെ ചെയ്താൽ ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റോൾ ആവും, പക്ഷേ അതിൻ്റെ ഡാറ്റ ഫയൽസ് ഒന്നും ഡിലീറ്റ് ആകാതെ കിടക്കും. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ അൺഇൻസ്റ്റോളിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആപ്ലിക്കേഷൻ ഇൻഫർമേഷനെ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിയർ ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിയർ ഓൾ ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക. അതിനുശേഷം മാത്രം അൺഇൻസ്റ്റോൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനോടൊപ്പം അതിൻ്റെ എല്ലാ ഡാറ്റ ഫയൽസും അൺഇൻസ്റ്റോൾ ആയിക്കോളും. ഫോണിൽ ചറപറ ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നവരാണല്ലോ നമ്മൾ. ആവശ്യമില്ലാത്ത ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ സ്റ്റോറേജ് നമുക്ക് സേവ് ചെയ്യാം. ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് നേരെ ട്രാഷ് ബോക്സ് അല്ലെങ്കിൽ റീസൈക്കിൾ ബിൻ എന്ന ഫോൾഡറിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു 60 ദിവസം വരെ ആ ഫോട്ടോസും വീഡിയോസും കിടക്കും. അതിൽ നിന്നുകൂടി ഡിലീറ്റ് ആയെങ്കിൽ മാത്രമേ ഫോട്ടോകളും വീഡിയോകളും ശരിക്കും ഡിലീറ്റ് ആവുകയുള്ളൂ. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ഇതുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചധികം സ്റ്റോറേജ് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. അതായിട്ടുള്ളത് നമ്മുടെ ഫോണിൽ നിറയെ ജങ്ക് ഫയൽസ് ഉണ്ടാകും. അത് ഫോണിലെ ധാരാളം സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്യും. അതെങ്ങനെ ഒഴിവാക്കും എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ചെറിയൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഗൂഗിൾ ഫയൽസ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കാം. ആ ആപ്ലിക്കേഷൻ്റെ താഴെ ക്ലീൻ എന്നൊരു ടാബുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമെങ്കിൽ നമ്മുടെ ഫോണിൽ എത്രമാത്രം ജങ്ക് ഫയൽസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത് നമുക്ക് അതിന് താഴെ ക്ലീൻ ഒരു ബട്ടൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഈ ഫോണിലെ എല്ലാ ജങ്ക് ഫയൽസും ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻസ് വൈസും നമുക്ക് ഇതിനകത്തിലെ ഫയൽസ് ക്ലിയർ ചെയ്യാം. മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളുടെ ക്യാഷെ ക്ലിയർ ചെയ്യാം. അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, മെസ്സഞ്ചർ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ക്യാഷെ ക്ലിയർ ചെയ്യാം. അതിലൂടെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കും. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആപ്ലിക്കേഷൻസ് ഇൻഫോ സെലക്ട് ചെയ്യുക. അതിലേറ്റവും താഴെ ക്ലിയർ ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്നും ക്ലിയർ ക്യാഷ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഓരോ ആപ്ലിക്കേഷൻ്റെയും പരമാവധി സ്റ്റോറേജ് സ്പേസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.